ശോഭ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മത്തിയാണ് കറിയിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊന്ന് കഴുകുന്നതെന്ന് ഞാൻ കഴുകുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇറച്ചി കഴുകുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ. അതുപോലെ ഒരിത്ര ഉപ്പ്, ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങ നീര്, ഉപ്പിഴി, ഇങ്ങനെ നാരങ്ങ നീര് ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഇളക്കി വെക്കുന്നു. ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി ഇതൊരു കുറച്ച് നേരം ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞ് കഴുകിയിട്ട് കാണിക്കാം. മീൻ കഴുകി നല്ല വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. നല്ല ബെസ്റ്റായിട്ട് കഴുകിയിട്ടുണ്ട് മീൻ ഉണ്ടോ. ഇങ്ങനെയാണ് ഞാൻ മീൻ കഴുകുന്നത്. ഉള്ളിലൊന്നും ഒന്നുമില്ല, കറുപ്പെല്ലാം എടുത്ത്, കറുപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒക്കെ നല്ല വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് മീൻ. ഇനി നമുക്ക് ഇത് കറി വയ്ക്കാം. ഈ മീൻ നമുക്ക് തേങ്ങ അരച്ച് വെക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായി ഈ മീനിലേക്ക് മീൻ ചട്ടിലേക്കിട്ട് ചട്ടിലിട്ടിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ മാങ്ങ, കുറച്ച് ചുവന്നുള്ളി, ചെറിയത് മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ, ഇത്ര സാധനം നമുക്ക് ആവശ്യമാണ്. അപ്പം പിന്നെ വേണ്ടത് മുളക് പൊടി. നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിലേക്കിടാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി. ഇനി അതിന് വേണ്ടത് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇനി കറിവേപ്പില, കറിവേപ്പില വേണം. മീൻകറി എല്ലാ മാങ്ങയും എല്ലാ സാധനങ്ങളും ഇട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചുകൊണ്ട് വരട്ടെ. മീൻകറി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് മീൻകറി വയ്ക്കുന്നത്. ഇതാ കുറച്ച് ആവശ്യത്തിന് മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതാണ് എൻ്റെ കറി, തേങ്ങാപ്പാൽ ഒഴിച്ച് ഉള്ള കറി. ഇനി നമുക്ക് ഒന്ന് കടുക് വറക്കാം. ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇടുന്ന ഉള്ളിയാണ്, കടുകൊന്നും ഇടുന്നില്ല. 2 ഉള്ളി, ഉള്ളി ഒന്ന് മൂക്കട്ട. ഉള്ളി നന്നായി നോക്കണം. ഉള്ളി നോക്കുന്ന സമയം നമുക്ക് 2 കറിവേപ്പില എടുത്തിടാം. 2 കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഒന്ന് മൂക്കട്ടെ. ഞാൻ ഇതിലേക്കിടുന്നത്
രണ്ട് ഉലുവ പൊടിയാണ്, ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് പൊടി. രണ്ട് കാൽ സ്പൂണ് ഒരിത്തിരി ഇടുന്നുള്ളൂ, ഇത്രയും ഉലുവ പൊടി മൂത്തിട്ടുണ്ട്. ഓഫാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കോരി വയ്ക്കാം. ഇതാണ് എൻ്റെ മീൻ കറി. നിങ്ങളിത് വെച്ച് നോക്കണം, ഇങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ടേസ്റ്റും ഉണ്ടാവും, നല്ല ടേസ്റ്റ് തന്നെ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കാണുക. ഇനി ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.